ഹലോ അസ്സലാമു അലൈക്കും. ബ്രെഡ് വെച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ഒക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും. മിക്സീൻ്റെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിടുക. എന്നിട്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇടുക. ഞാനൊരൊറ്റ പച്ചമുളക് തന്നെ എടുക്കുന്നുള്ളൂ, അതന്നെ അത്യാവശ്യം എരിവുള്ളതാണ്. പിന്നെ മോനൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒന്ന് തന്നെ എടുത്തിട്ടുള്ളൂ. പിന്നെ കുരുമുളകും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ, ഒരു കാൽ ടീസ്പൂണൊക്കെ. അപ്പം അതും ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിതാ ഒരു അല്ലിക്കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ നീരോ വേണമെങ്കിൽ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനിതാ എൻ്റെ കയ്യിൽ ഈ ടേസ്റ്റ് മേക്കറിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഓപ്ഷണലാണ്. അതിന് പകരം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു നുള്ള് ഗരം മസാല ചേർത്തിട്ടുള്ളൂ ടേസ്റ്റ് മേക്കർ ഉള്ളതുകൊണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാലും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതാ നമുക്ക് ആവശ്യമുള്ള ബ്രെഡാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തിട്ട് നല്ലൊരു വൃത്തിയാക്കിയിട്ട് എടുക്കുക. ഈ സൈഡൊക്കെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഷേപ്പ് ഇതാ ഞാൻ നടും മുറിച്ചിട്ട് ഒരു 2 പീസാക്കി മാറ്റുകയാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട. അപ്പം ഇതാ അതേപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ആ മുട്ടൻ്റെ ബാറ്റർ ഉണ്ടോ അത്രത്തോളം ബ്രെഡ് കട്ട് ചെയ്തെടുക്കുക. ഞാനൊരു 8 പീസ് ബ്രെഡ് വരെയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വക്കൊക്കെ ഇതാ മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഓരോരോ പീസ് ബ്രെഡ് എടുക്കുക, മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക, എന്നിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ കുറച്ചും കൂടിയും ഡിഫറെൻ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ലിങ് വെച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഗാർലിക് തൂമാണ് ഉണ്ടാക്കിയത്. എൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ ഇട്ടിരുന്നു, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ അതൊന്ന് നടുവിലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് 2 വെളുത്തുള്ളിയും ഒരു ഇത്തിരി പാലും കുറച്ച് സുറുക്കിയും ഉപ്പും ചേർത്ത് അടിച്ചിട്ട് അതിലൊന്ന് ഓയിൽ ചേർത്തിട്ട് നല്ലോണം മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. മുട്ടയൊന്നും ചേർത്തിട്ടില്ല. ഇതായതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ബ്രെഡും കൂടി വെച്ചിട്ട് ഒന്നത് ഫിക്സാക്കിയിട്ട് ഇതേപോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിതിൽ വേണമെങ്കിൽ ചീസിൻ്റെ ഫില്ലിങ്ങോ എന്ത് വേണമെങ്കിൽ വെക്കാം. ഇനി ഒരു ഫില്ലിംഗ് ഇല്ലാതെ ഫസ്റ്റ് ചെയ്ത പോലെ ജസ്റ്റ് ഇതിൽ കോട്ട് ചെയ്ത് പൊരിച്ചെടുത്താൽ തന്നെ നല്ല രസമാണ്. പിന്നെ ഇത് തന്നെ നമുക്ക് മധുരത്തിലും ഉണ്ടാക്കാം കേട്ടോ. ഉള്ളിൽ നൂട്ടല്ല അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനത് അതേപോലെ എള്ളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല ചൂടായിട്ടതിൻ്റെ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അപ്പം ഒരുപാട് എണ്ണ ഒന്നും കുടിക്കില്ല. പിന്നെ ഒരു ചീനച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നന്നായിട്ട് മുങ്ങി പൊരിഞ്ഞിട്ട് വരും, പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കളറ് മാറിയിട്ട് വരും. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ നിട്ടിട്ട് പെട്ടെന്ന് തന്നെ ക്രിസ്പിയായി വരും. അപ്പോൾ കോരിയെടുക്കണം. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടി ഒരുപാടെണ്ണം ഒരുമിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രം എടുത്തു എന്നുള്ളൂ. അപ്പോൾ അത് അതൊക്കെ മുരിഞ്ഞ് വരുന്നുണ്ട്. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഇനി ബ്രൗൺ കളറായിട്ട് വരുമ്പം ഓരോന്നായിട്ട് കോരിയെടുക്കുക. അപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് തിളയ്ക്കുന്ന സമയമാകുമ്പോഴത്തേനും നമുക്കിത് റെഡിയാക്കി എടുക്കുക. നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അടിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.